അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഈ ലോകത്ത് അള്ളാഹു മനുഷ്യരെ പോലെ തന്നെ സൃഷ്ടിച്ച മറ്റൊരു വിഭാഗമാണ് ജിന്ന് വർഗങ്ങൾ. അവരിൽ മോശമായ ആളുകളെ പിശാചുക്കൾ എന്ന് പറയാറുണ്ട്, നല്ലവരെ സ്വാലിഹായ ജിന്നുകൾ എന്നും വിളിക്കപ്പെടാറുണ്ട്. ഈ ജിന്നുകൾക്ക് ഒരുപാട് സഹവാസ കേന്ദ്രങ്ങളുണ്ട്. എവിടെയാ ജിന്നുകൾ സഹവസിക്കുന്നേ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, യതവാജദൽ ജിന്നു ഫീ കുല്ലി മകാനിൻ അലൽ അർദ് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ജിന്നുകൾ ഉണ്ടാകുമത്രേ. എന്നാൽ ചില സ്ഥലങ്ങളിൽ മോശമായ ജിന്നുകൾ, അതായത് പിശാചുക്കൾ, അധികമായി വസിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പെട്ടുപോയാൽ, അധിക നേരം അവിടെ ചിലവഴിച്ചാൽ ആ പൈശാചികത നമ്മിലേക്കും ബാധിക്കാൻ സാധ്യതയുണ്ടത്രേ. അതിൽപ്പെട്ടൊരു സ്ഥലമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത ഭവനങ്ങൾ. ഖുർആൻ ഓതാത്ത വീടുകൾ പിശാച് താമസ സ്ഥലമാക്കുമത്രേ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലാ തജഅലു ബുയൂതകും മഖാബിർ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ പള്ളിക്കാടുകളാക്കരുത്, ശ്മശാന ഭൂമിയാക്കരുത്. ശ്മശാന ഭൂമിയായാൽ പിന്നെ അവിടെ ദിക്റില്ല, ഖുർആനില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ശ്മശാന ഭൂമികളാക്കി നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ മാറ്റിയാൽ അവിടെ പൈശാചികത മാത്രമേ ഉണ്ടാവൂ. തീർച്ചയായും സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് വിരണ്ടോടുമെന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പരിശ്രമിച്ചൂടെ? അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. പിശാചികളുടെ വാസസ്ഥലങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ കേന്ദ്രം അത് ടോയ്ലറ്റുകളാണ്. തീർച്ചയായും ഈ ബാത്റൂം പിശാചിന്റെ വാസസ്ഥലമാണെന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്ര വിസർജനത്തിന് അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക്, ടോയ്ലറ്റുകളിലേക്ക് പോകുമ്പോൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നത്. ബിസ്മില്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്. ഏതൊരു കാര്യത്തിൻ്റെയും മുമ്പ് ബിസ്മി കൊണ്ട് പ്രാരംഭം കുറിക്കണമല്ലോ. ബിസ്മില്ല ചൊല്ലുക, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹുമ്മ അള്ളാഹുവേ, നിന്നോട് ആൺ പെൺ പിശാചുക്കളിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ബാത്റൂമിലേക്ക് കയറുകയാണെങ്കിൽ നമുക്കും പിശാചിനും ഇടയിലൊരു മറയുണ്ടാകും അത്രേ. ടോയ്ലറ്റുകൾ പിശാചിൻ്റെ വാസസ്ഥലങ്ങളാണ്. അതുകൊണ്ട് അതിൽ കൂടുതൽ നേരം ചിലവഴിക്കാൻ പാടില്ല. ഇന്ന് ആളുകൾ ധാരാളം ടൈം ടോയ്ലറ്റുകളിൽ, ബാത്റൂമുകളിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. ചിലരവിടെ ഇരുന്നാണ് സിഗരറ്റ് വലിക്കുന്നത്, ചിലരവിടെ ഇരുന്നാണ് ന്യൂസ് വായിക്കുന്നത്, ചിലർ ഫോൺ നോക്കുന്നു, ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്നു, വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം ഉപേക്ഷിച്ചില്ല എങ്കിൽ ആ പൈശാചികത നമ്മിലേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, മോശമായ ജിന്നുകൾ, പിശാചുക്കൾ കൂടുതലായി വസിക്കുന്ന മറ്റൊരു സ്ഥലം, അൽ ബൈതുല്ലദി ഫീഹി സൂറത്തും വകിലാബ്, നായികളും രൂപങ്ങളും ഉള്ള സ്ഥലമാണ്, പ്രതിമകളൊക്കെ ഉള്ള സ്ഥലമാണ്. ലാ തദ്ഖുലുൽ മലായിക, അങ്ങനെയുള്ള വീടുകളിൽ മലക്കുകൾ കടന്നു വരില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വകുല്ലമ കസറ വജൂദുസ്സുവർ തസ്ദാദൻ ഖുവ്വത്തൻ വസൈത്വറത്തൻ അലാ അഹ്ലി, നായകളും രൂപങ്ങളും കൂടുതലായുള്ള വീട്ടിൽ പിശാചിന്റെ ആധിപത്യം കൂടുതലായിരിക്കുമെന്ന് പരിശുദ്ധ ഹദീസിൽ നിന്ന് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, മോശമായ ജിന്നുകൾ, പിശാചുക്കൾ കൂടുതലായി വസിക്കുന്ന മറ്റൊരു സ്ഥലം, ജിന്നുകളുടെ വാസസ്ഥലം, അത് മാളങ്ങളാണ്, പൊത്തുകളാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം മാളങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നത് തടയുകയുണ്ടായിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ യുബാല ഫിൽ ജുഹരി, മാളങ്ങളിൽ മൂത്രമൊഴിക്കുന്നതിനെ വിരോധിച്ചിട്ടുണ്ട്. ഖത്താദ റളിയല്ലാഹുവിനോട് ചോദിക്കപ്പെട്ടു, എന്തുകൊണ്ടാ മാളങ്ങളിൽ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞത്? അവിടുന്ന് മറുപടി പറഞ്ഞു, ഇന്നഹ മസാകിനുൽ ജിന്ന്, തീർച്ചയായും അത് ജിന്നുകളുടെ വാസസ്ഥലമാണ്. നമ്മുടെയൊക്കെ വീടിന്റെ ചുറ്റുഭാഗത്ത് ചിലപ്പോൾ മാളങ്ങളും പൊത്തുകളൊക്കെ ഉണ്ടാകാം. നമ്മുടെ കുഞ്ഞുമക്കൾ അവിടെ പോയി മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, അത് അപകടമാണ്, സൂക്ഷിക്കുക, അള്ളാഹു സംരക്ഷണം നൽകട്ടെ.
മറ്റൊരു സ്ഥലം, പിശാചുക്കളുടെ വാസസ്ഥലം അത് മാർക്കറ്റുകളാണ്, കടകമ്പോളങ്ങളാണ്, ചന്തകളാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നീ മാർക്കറ്റിൽ ആദ്യം പോകുന്നവനും ആകരുത്, അവസാനം മാർക്കറ്റിൽ നിന്നും മടങ്ങുന്ന ആളുമാകരുത്. പിശാചിന്റെ പോർക്കളമാണ് മാർക്കറ്റുകളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാർക്കറ്റിൽ ആദ്യം പോകുന്നവനും അവസാനം ഇറങ്ങുന്നവനും പൈശാചിക ബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ ഹദീസിലൂടെ നമുക്ക് സൂചന നൽകുകയാണ് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന്, പൈശാചികതയുള്ള ജിന്നുകൾ, മോശമായ ജിന്നുകൾ അധികമായി വസിക്കുന്നത് ഫി അമാകിനിൽ ലഹ്വ്, വാദ്യ ഉപകരണങ്ങൾ ഏറെ ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ്, നിശാ ക്ലബ്ബുകളിൽ, പബ്ബുകളിൽ, സിനിമ തിയേറ്ററുകളിൽ. ഇതെല്ലാം പിശാചിന്റെ സഹവാസ കേന്ദ്രമാണ്. ഇന്ന് വീടുകളൊക്കെ തിയേറ്ററുകളായി മാറുമ്പോൾ, ഹറാമായ മ്യൂസിക്കുകൾ കൊണ്ട് നമ്മുടെ വീടുകളെ നമ്മൾ പിടിച്ചു കുലുക്കുമ്പോൾ അവിടെ പിശാജ് നിറഞ്ഞാടുകയാണ്, പൈശാചികത നിറഞ്ഞാടുകയാണ്. അവിടെ മലക്കുകൾക്ക് സ്ഥാനമില്ല, മലക്കുകൾ വെറുക്കും, മലക്കുകൾ ആ വഴി കടന്നു വരില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂക്ഷ്മത പാലിക്കുക. അല്ലാഹു സുബ്ഹാന മലക്കുകളുടെ കേന്ദ്രമാക്കി നമ്മുടെ ഭവനങ്ങളെ മാറ്റി തീർക്കുമാറാകട്ടെ. പൈശാചികതയിൽ നിന്ന്, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ.